നമസ്കാരം. ഞാൻ ജിജി മാരിയോ. ആരും കാണാതെ നമുക്ക് തെറ്റുകൾ ചെയ്യാൻ സാധിക്കുമോ? ആരും കാണാതെ കള്ളത്തരങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പറയും സാധിക്കും എന്ന്, അല്ലേ? ഭാര്യനെ ചതിക്കുന്ന, ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യമാര് ഭർത്താക്കന്മാര് പറയും ആരും കാണുന്നില്ലല്ലോ, ഞാൻ ചാറ്റ് ഹിസ്റ്ററിക്ക് ഡിലീറ്റ് ചെയ്യാറുണ്ട്, കോൾ ലിസ്റ്റൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും, മാത്രമല്ല ഞാൻ ഫോണിന് ലോക്ക് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്, ആരും കാണുന്നില്ല. എങ്ങനെ കാണാനാ? തെളിവുണ്ടോ അവിടെയില്ല? തെളിവില്ലല്ലോ എന്ന് ചിന്തിക്കും. അങ്ങനെ വേറെ പല 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 കള്ളത്തരങ്ങൾ, പല തെറ്റുകളാണെങ്കിലും നമ്മൾ പറയും ആരും കാണാതെ ചെയ്യുന്നുണ്ട്, ആരും അറിയുന്നില്ല. ആരറിയണ, അല്ലേ? ആ ധാരണയിലാവും നമ്മൾ പലതും ചെയ്തു കൂട്ടുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു കുട്ടി നമ്മുടെ കൂടെയുണ്ട്. അപ്പോ ഞാൻ അവരോട് ഒരു കൊച്ചിക്കഥ പറയാമെന്ന് വിചാരിക്കണം. ഒരിക്കല് ഒരു സന്യാസി കുറെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കുട്ട നിറയെ ആപ്പിളുമായിട്ട് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഒരുപാട് ആപ്പിളുകൾ ഈ കുട്ടിയിൽ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ആപ്പിൾ എടുക്കാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ആരും കാണാതെ വേണം ഇത് കഴിക്കാനെന്ന്. എല്ലാവരും ആവശ്യത്തിന് ആപ്പിളെടുത്തു. ഒരു ശിഷ്യൻ രാത്രി ആവാൻ വേണ്ടി കാത്തിരുന്നു ഇരുട്ടിന്റെ മറയിലിരുന്ന് കഴിക്കാൻ. വേറൊരു ശിഷ്യൻ കുറ്റിക്കാടിന്റെ ഇടയിൽ പോയിരുന്ന് ആരും കാണാതെ പോയിരുന്ന് കഴിക്കുക. വേറൊരു ശിഷ്യൻ മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു ആരും കാണാതെ കഴിക്കുക. വേറൊരാള് മുറിക്കകത്ത് കഥ കടച്ചിട്ടിരുന്ന് കഴിച്ചു. അങ്ങനെ പലരും പല രീതിയിൽ കഴിച്ചു. പിറ്റേന്ന് സന്യാസി ശിഷ്യന്മാരെയൊക്കെ വിളിച്ചു, ആപ്പിള് കഴിച്ചായിരുന്നു? അപ്പൊ എല്ലാരും പറഞ്ഞു കഴിച്ചായിരുന്നു. ആരും കാണാണ്ടാണോ കഴിച്ചത്? അപ്പൊ പറഞ്ഞു ആരും കാണാണ്ടാണ് കഴിച്ചത്. പക്ഷേ പുറകിൽ നിന്നും ആ ശിഷ്യന്മാരുടെ കൂട്ടത്തില് നിന്നും ഒരു ശിഷ്യൻ പൊതുക്ക് വിറങ്ങലിച്ച് ഇങ്ങനെ നിക്കണ കണ്ടു, കയ്യില് രണ്ടു മൂന്ന് ആപ്പിളുണ്ട്. സന്യാസി ആ ശിഷ്യനെ അടുത്തേക്ക് വിളിച്ചു, എന്തേ നീ കഴിച്ചില്ലേ? അപ്പം ശിഷ്യൻ പേടിച്ചിട്ട് പറയാണ്, ഗുരു ഞാൻ ആരും കാണാതെ കഴിക്കാനായി മുറിക്കകത്തേക്ക് കയറി, മുറിക്കകത്ത് കയറി കഥ കടച്ചിരുന്ന് കഴിക്കാമല്ലോ എന്ന് കരുതി ഞാൻ ആപ്പിൾ കയ്യിലെടുത്തു, കയ്യിലെടുത്ത് ഞാൻ കഴിക്കാനായിട്ട് ഒരുങ്ങിയതും ഞാൻ നോക്കിയപ്പോ ഞാൻ ആപ്പിൾ കാണുന്നുണ്ടല്ലോ ഗുരു, ആരും കാണാതെ കഴിക്കാനല്ലേ അങ്ങ് പറഞ്ഞത്, പക്ഷെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോ ഈശ്വരൻ എന്നെ നോക്കുന്നത് പോലെ തോന്നി, അപ്പോ ഈശ്വരനും സാക്ഷിയാണ്. പിന്നെ ഞാൻ ചിന്തിച്ചപ്പോ കാലങ്ങളെല്ലാം അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് തോന്നി, അപ്പോ കാലങ്ങളും സാക്ഷിയാണ് ഗുരു, ആരും കാണാണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. എങ്ങനെയാ കഴിക്കുക? ഒന്ന് ഞാൻ സാക്ഷി, രണ്ട് ഈശ്വരൻ സാക്ഷി, മൂന്ന് കാലങ്ങൾ സാക്ഷി. ഗുരു അവനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചിട്ട് പറഞ്ഞു, ഒരു പരീക്ഷണമായിരുന്നു നിങ്ങൾക്ക് തന്നത്, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു, പക്ഷെ ഈ പരീക്ഷണത്തിൽ വിജയിച്ചത് നീ മാത്രമാണ് എന്ന് പറഞ്ഞു. ഇതൊരു കൊച്ചു കഥയാണെങ്കിലും ഇതിൽ വലിയ ഒരു അർത്ഥമുണ്ട്. നമ്മളൊക്കെ വിചാരിക്കണു ആരും കാണാതെ നമുക്ക് എല്ലാം ചെയ്തു കൂട്ടാമെന്ന്. ആ സ്വാതന്ത്ര്യത്തിലെ നമ്മൾ ചെയ്തു കൂട്ടുന്നതും നമ്മൾ പെരുമാറുന്നതും ഒക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ നോമ്പ് കാലത്ത് നമ്മൾ ജീവനോട് ഇരിക്കുന്നുണ്ടല്ലേ, നമ്മൾ മരിച്ചിട്ടില്ല. പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും, പല അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് പോലും നമ്മൾ ഇപ്പോഴും ജീവനോടെയുണ്ട്. അങ്ങനെ ജീവനോടെയുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാനിപ്പോ ഭർത്താവിനെ ചതിച്ച് വേറൊരു സ്ത്രീയുടെ കൂടെ, അല്ലെങ്കിൽ ഭാര്യനെ ചതിച്ച് വേറൊരു പുരുഷന്റെ കൂടെ സല്ലപിച്ചിരിക്കുന്ന സമയത്താണ് എന്റെ മരണം സംഭവിക്കുന്നതെങ്കിൽ, അതല്ല എങ്കിൽ ഭാര്യയും ഭർത്താവും പിണങ്ങി രണ്ടു മുറിയില് കിടക്കുന്ന സമയത്താണ് ആർക്കെങ്കിലും ഒരാൾക്ക് അറ്റാക്ക് വന്ന് മരിക്കുന്നതെങ്കിലോ, അതല്ല എങ്കിൽ ഭാര്യ കെട്ടും കിടക്കിയെടുത്ത് ദേഷ്യപ്പെട്ട് പുറത്തോട്ടങ്ങ് ഇറങ്ങി പോകുന്ന സമയത്ത്, വണ്ടിയെടുത്ത് ഇറങ്ങി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭർത്താവ് ദേഷ്യത്തിൽ ഭാര്യനെ ഉപേക്ഷിച്ചിട്ടങ്ങ് ഇറങ്ങി വണ്ടിയെടുത്ത് ഇറങ്ങി പോകുന്ന സമയത്താണ് ഒരു ആക്സിഡന്റിൽ പെട്ട് മരിക്കുന്നതെങ്കിലോ, അതല്ല എങ്കിൽ അപ്പനും അമ്മേനെയും ചീത്ത വിളിച്ചിട്ട്
നിങ്ങളെ നിങ്ങളുടെ വയറ്റിൽ ജനിച്ചതാണ് എനിക്ക് ഏറ്റവും വലിയ അബദ്ധം എന്നൊക്കെ പറഞ്ഞ് അവരെ കുത്തി നോവിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്താണ് ഒരു വണ്ടിമുട്ടി മരിക്കുന്നതെങ്കിൽ, അതല്ല എങ്കിൽ ഏതെങ്കിലും കള്ളത്തരത്തിലുള്ള കുറേ സാധനങ്ങൾ, ലഹരി വസ്തുക്കളോ മറ്റും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വണ്ടിയിൽ ഒളിപ്പിച്ചിട്ട് പോകുന്ന വഴിക്കാണ് വണ്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റി നമ്മൾ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നതെങ്കിലോ, അതല്ലെങ്കിൽ എന്തെങ്കിലും കുടിലമായ ചിന്തകൾ, തെറ്റുകൾ, പാപങ്ങളൊക്കെ ആസൂത്രം മെനഞ്ഞ് മെനഞ്ഞിരിക്കുന്നതിന്റെ ഇടയിലാണ് നമുക്ക് എന്തെങ്കിലും ഒരു ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് നമ്മൾ തട്ടിപ്പോവാണ്, നമ്മൾ മരിച്ചു പോവാണെങ്കിലോ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? നമ്മുടെ ചിന്തകള്, നമ്മുടെ മനോവികാരങ്ങള്, വിചാരങ്ങള് എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ ഇത്തരത്തിലൂടെ പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടും നമ്മൾക്ക് നമ്മൾ മരിച്ചിട്ടില്ല, ജീവനോടെയുണ്ട്. അങ്ങനെ ഈ ഇപ്പോഴും നമ്മൾ ജീവനോടെയുണ്ടേ എങ്കിൽ അതിനൊരു കാരണമുണ്ട്. അതായത് ദൈവം ഒരു അവസരവും കൂടെ തരിക നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, തെറ്റുകൾ തിരുത്തി ജീവിക്കാൻ വേണ്ടിയിട്ട് തമ്പുരാൻ തരുന്ന അവസരമാണ് കേട്ടോ. ഒന്ന് മാറി ചിന്തിക്കാൻ, ഒക്കത്തിനൊന്ന് ക്ഷമ ചോദിച്ച് പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. ഈ അവസരം എപ്പോഴും തമ്പുരാൻ കൊണ്ട് തന്നൊന്നും വരില്ല കേട്ടോ. ബൈബിളിലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വചനമുണ്ട്, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയല്ല എന്ന്. അപ്പൊ നമ്മൾ എത്ര ഒളിപ്പിച്ചു വെച്ചാലും, എത്ര മറച്ചു വെച്ചാലും, എത്ര ഒതുക്കി വെച്ചാലും, എത്ര രഹസ്യമാക്കി വെച്ചാലും മൂന്ന് പേർ സാക്ഷിയാണ് എന്ന കാര്യം ഓർക്ക. മൂന്ന് പേർ കാണുന്നുണ്ട്. ഒന്ന്, ഞാൻ കാണുന്നുണ്ട്. രണ്ട്, കാലങ്ങൾ കാണുന്നുണ്ട്. മൂന്ന്, ഈശ്വരൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ആരും കാണാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനൊക്കെ നമ്മൾ കണക്ക് കൊടുക്കണ്ടേ ദൈവത്തിന്റെ മുമ്പില്. അപ്പൊ ഈ നോമ്പ്